എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം മീഡിയസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ കുട്ടികൾക്ക് IT പഠനത്തിനായിട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഉബുണ്ടു എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഇതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും IT പഠനത്തിനായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ ഉബുണ്ടു സോഫ്റ്റ്വെയറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലെ ഒരു ആപ്ലിക്കേഷനാണ് ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇങ്ക് സ്പേസ്. ഈ ഇങ്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് മേഖലയിൽ തൊഴിൽ അല്ലെങ്കിൽ ജോലി ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇങ്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് പോസ്റ്റർ അതുപോലെ ബാനറൊക്കെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കൊച്ചു കൂട്ടുകാരനാണ്. എങ്ങനെയാണ് നമുക്കൊരു ബാനർ പോസ്റ്റർ ഒക്കെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ പേര് ഡിയോ. ഞാൻ പത്തിലാണ് പഠിക്കുന്നത്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ ഉബുണ്ടു സോഫ്റ്റ്വെയറിലെ ഇങ്ക് സ്പേസ് എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ബാനർ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്ക് സ്പേസ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു പ്രതലമായിരിക്കും വരുന്നത്. നമുക്ക് കുറച്ചുകൂടി വലിയൊരു പ്രതലമാണ് വേണ്ടത്. അതിനായി ഈ പ്രതലം നമുക്ക് ആദ്യം മാറ്റാം. അതിന് ഫയൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന ടൂള് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു ഇതാണ് വരുന്നത്. ഇതിൽ ഷോ പേജ് ബോർഡർ എന്ന ടിക്ക് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഇൻഡു ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പ്രതലമാണ് വരുന്നത്. ഇനി നമുക്ക് ബാനറിന് ആദ്യം വേണ്ടത് ഒരു ചതുരമാണ്. അതിന് നമ്മൾ ആദ്യം ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ എന്ന ടൂള് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇത് വരും. എന്നിട്ട് സെലക്ഷൻ ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ചതുരം കുറച്ചുകൂടി ഭംഗിയരാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ ബോർഡറിന് കട്ടി കൂട്ടി കൊടുക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഇത് പ്രതലം വരും. അതിൽ സ്ട്രോക്ക് പെയിൻ്റ് സെലക്ട് ചെയ്യുക. അതിൽ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. സ്ട്രോക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്ത ശേഷം വിഡ്ത്ത് കൂട്ടിക്കൊടുക്കുക. ഇനി നമ്മുടെ ഇഷ്ടമുള്ള അത്രയും വലിപ്പത്തിൽ കൊടുത്ത് ഈ ചതുരം ഭംഗിയുള്ളതാക്കാം. അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്കൊരു ചിത്രം ഇൻപോർട്ട് ചെയ്യുക എന്നതാണ്. അതിനായി ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻപോർട്ട് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ചിത്രം സെലക്ട് ചെയ്യുക. എംബഡ് എന്നുള്ള ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ചിത്രം ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചിത്രം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ബാനർ ഭംഗിയരാക്കാൻ വേണ്ടി ഒരു സർക്കിൾ വരയ്ക്കാം. അതിന് ക്രിയേറ്റ് സർക്കിൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു സർക്കിളാണ് നമുക്ക് വരുന്നത്. ഈ സർക്കിളിന് നമുക്ക് മറ്റൊരു കളർ കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കുക. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഈ ചിത്രം
ഈ സർക്കിളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതാണ്. അതിനായി ചിത്രം സെലക്ട് ചെയ്യുക, കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെയാണ് കാണുന്ന സർക്കിളിൻ്റെ അടിയിലാണ് ഇത് വരുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് റേസ് ടു ടോപ്പ് എന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ചിത്രം ടോപ്പിലേക്ക് വരുന്നതാണ്. ഈ എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക എന്നതാണ്. അതിന് നമ്മൾ ആദ്യം ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അണ്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വന്ദേ മാതരം VHSS വെള്ളിനൂർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ആദ്യം ഫോണ്ട് സൈസ് എന്ന ടൂള് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു പ്രതലമായിരിക്കും വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബോൾഡ് ഇറ്റാലിക് എന്ന സ്റ്റൈലാണ്. അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റൈൽ മാറി. ഇനി നമുക്ക് അടുത്ത ഇത് കുറച്ചുകൂടി ഭംഗിയരാക്കാൻ വേണ്ടി ഇതിൻ്റെ കളർ കൊടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഇനി ഇത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയരാക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് മേളിൽ മറ്റൊരു പ്രതലം വരും. ഇതിന് മറ്റൊരു കളർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഭംഗികരമായി. ഇനി നമുക്ക് ഇത് ഒറ്റയ്ക്ക് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. അതിനാദ്യം ക്ലിക്ക് ചെയ്യുക, ഇത് ഫുൾ ലെറ്റർ കിട്ടുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഗ്രൂപ്പായി. അടുത്തത് നമുക്ക് ഇത് ചെയ്യേണ്ടത് ഇത് ഈ ബാനറിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ബാനറിലേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്കിത് സേവ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. അതിനാദ്യം ക്ലിക്ക് ചെയ്യുക, ഇത് ഫുൾ കിട്ടത്തക്ക രീതിയിൽ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഗ്രൂപ്പായി. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇത് സേവ് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുക. അതിനാദ്യം നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് PNG ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പ്രതലമായിരിക്കും വരുന്നത്. അതിൽ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യുക. ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ബാനർ എന്നാണ് ഞാനിവിടെ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുക ആൻഡ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ചിത്രം എക്സ്പോർട്ടായോ എന്നറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ഹോമിലേക്ക് വരിക. അപ്പോൾ ഇത് ഇവിടെ എക്സ്പോർട്ടായിട്ടുണ്ട്, ബാനർ PNG. ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.